അവർക്ക് നൽകണമേ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ പകർച്ചവ്യാധികളിൽ വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഓർത്തിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ നീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം, അണിചേർന്നിടാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം, ബലിയേകിടാം. ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാനു സ്തുതി പാടിടാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം, അണിചേർന്നിടാം. അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം, ബലിയേകിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടു കൂടെ. വിശുദ്ധ ബലി അർപ്പിക്കുക. നമ്മൾ വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ മേരി ജോസഫ് കണ്ടമംഗലത്ത്, ബേബി ജെയിംസ്, ഈശി ചുടുകാട്ടുതറ ശുദ്ധീകരണാത്മാക്കളെ അനുസ്മരിച്ചു കൊണ്ടുമാ ക്രിസ്മതയും സ്നേഹമുള്ളവരെ, ഒക്ടോബർ മാസം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഇടവകകളിൽ വളരെ ആഘോഷപൂർവം നടത്താറുള്ള ജപമാലകൾ COVID-19 പശ്ചാത്തലത്തിൽ ചടങ്ങ് പോലെ നടത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇടവക കുടുംബം ഒന്നിച്ചേർന്നുകൊണ്ട് ജപമാലയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു വർഷം മുഴുവൻ പിശാചിനെതിരെ പോരാടുവാനായിട്ടുള്ള ഒരു എക്സ്ട്രാ എനർജി സംഭരിക്കലായിരുന്നു ഓരോ ഒക്ടോബർ മാസവും നടത്തിക്കൊണ്ടിരുന്നത്. ഇടവക കുടുംബം ഒന്നിച്ചേർന്നുകൊണ്ട് ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നിരവധിയായ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുകയായിരുന്നു.
നമ്മുടെ കുടുംബങ്ങളിലുള്ള ജപമാല പ്രാർത്ഥനയും അതുതന്നെയാണ് നമ്മൾക്ക് നൽകുന്നത്. ഇടവക കുടുംബം ഒന്ന് ചേർന്നുകൊണ്ട് ഈ ഒരു മാസം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കലിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ എവിടെയാണോ നമ്മൾ ആയിരിക്കുന്നത് അത് ഇടവക കുടുംബം ഒന്ന് ചേർന്നുകൊണ്ട് തന്നെ ആ മനോഭാവത്തിൽ അർപ്പിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇന്ന് തിരുസഭ കർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആചരിക്കുകയാണ്. 3 വയസ്സ് മുതൽ എൻ്റെ ഈശോയെ ഞാൻ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വിശുദ്ധ. 24 വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും തൻ്റെ അഗാധമായ സ്നേഹവും ദൈവത്തോടുള്ള വിധേയത്വവും ആ ഈ വിശുദ്ധയെ പ്രത്യേകമാംവിധം കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഇവളുടെ ജീവചരിത്രത്തിലൂടെ ഇവൾ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഇന്ത്യയിലേക്കും മറ്റു പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് നേടിയതിനേക്കാൾ അനേകം ആത്മാക്കളെ ഒരു കോൺവെൻറ്റിൻ്റെ ചുറ്റുമതിലിൽ നിന്ന് പുറത്തു കടക്കാതെ ഈ വിശുദ്ധ നേടിയെന്ന് പറയുന്നുണ്ട്. കുറുക്കുവഴികളുടെ മധ്യസ്ഥ എന്നും ഈ വിശുദ്ധ അറിയപ്പെടുന്നുണ്ട്. ആത്മാക്കളെ നേടുവാൻ കുറുക്കുവഴികൾ തേടിയ തൻ്റെ ചെറിയ പ്രവൃത്തികളിൽ പോലും ആത്മാക്കളെ സ്വന്തമാക്കിയ ഈ വിശുദ്ധയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുവാൻ ആത്മാക്കളെ നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെ നേടുവാൻ അതിനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ നമ്മൾക്കും ഒരു സ്ഥാനം കണ്ടെത്തുവാനായിട്ടുള്ള അനുഗ്രഹം നൽകണമേ എന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ ബലി അർപ്പിക്കാം. ഇന്ന് ജപമാലയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും നേതൃത്വം നൽകുന്ന 1 കുടുംബ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ അൽത്താരയിൽ പ്രത്യേകമാംവിധം സമർപ്പിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ബലി യോഗ്യതയോടെ അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സപ്പിച്ച് ഏറ്റുപറയാം. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവേ കനിയണമേ, പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവേ കനിയണമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവേ കനിയണമേ, സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങുമാത്രം പരിശുദ്ധൻ, അങ്ങുമാത്രം കർത്താവ്, അങ്ങുമാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിനീതർക്കും ശിശുക്കൾക്കും അങ്ങേ രാജ്യം അങ്ങ് സജ്ജമാക്കിയിരിക്കുന്നുവല്ലോ. ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യയുടെ വഴി വിശ്വസ്തയോടെ ഞങ്ങൾ പിന്തുടരുവാൻ ഇടയാക്കിയണമേ. അങ്ങനെ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ അങ്ങ് നിത്യമഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ. അവളുടെ സാന്ത്വനസ്തനീയം പാനം ചെയ്ത് തൃപ്തരാകുവിൻ. അവളുടെ മഹത്വത്തിൽ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെ നശിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സുവിശേഷത്തിനുള്ള വായന. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. ഞാനേകുന്നു,
സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവമേ, വിശുദ്ധ ത്രേസ്യയിൽ അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷാ ദൗത്യവും അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാലും സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോദ്ഭവത്തിൻ്റെ വിശുദ്ധ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അഭിരാമം പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആക്കുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയോർക്കണമേ.
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പാസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും വിശ്വാസത്തോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ, അങ്ങയെ രാജ്യം വരേണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവ് എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും ആഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവൻ.
വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നവമാധ്യമങ്ങളുടെ ബലിയിൽ പങ്കുചേർന്നവർക്ക് അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ ഇടയാക്കരുതേ. ആമേൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്നേഹത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധ ത്രേസ്യ തന്നെ തന്നെ പൂർണ്ണമായി അങ്ങയ്ക്ക് സമർപ്പിക്കുകയും എല്ലാ വിശുദ്ധർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി അങ്ങയെ കാരുണ്യം ലഭിക്കുവാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കൂദാശ അതേ ശക്തി ഞങ്ങളിലും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നമ്മൾക്കും വിശുദ്ധരാകാൻ കഴിയുമോ? വിശുദ്ധ ത്രേസ്യ, കൊച്ചു ത്രേസ്യ നമ്മൾക്ക് പറഞ്ഞു നൽകുന്നത് അതെ, നമ്മൾക്കും വിശുദ്ധരാകാൻ കഴിയുമെന്ന്. 15 വയസ്സിൽ കന്യാശ്രീ മഠത്തിൽ ചേർന്ന ഈ വിശുദ്ധ തൻ്റെ ചുരുങ്ങിയ കാലം കൊണ്ട് 24 വയസ്സ് വരെ ജീവിച്ചുള്ളുവെങ്കിലും ആ മുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ തൻ്റെ കോൺവെൻറ്റിൻ്റെ ആവൃത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് നേടുവാൻ സാധിച്ചു. തൻ്റെ ചെറിയ പ്രവൃത്തികൾ പോലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കരുതി വെച്ചപ്പോൾ സ്വന്തം ആത്മാവിനെ തന്നെയാണ് അവൾ രക്ഷപ്പെടുത്തിയത്, കർത്താവിനോട് ചേർത്ത് വെച്ചത്. ഈ വിശുദ്ധയുടെ മനോഭാവം നമ്മൾക്കും ഏറ്റെടുക്കാം. കർത്താവിനെ വേദനിപ്പിക്കാതെ ഈശോയെ അധികം സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിലെ ചെറു പുഷ്പമായിട്ട് മാറുവാൻ, കുറുക്ക് വഴികളിലൂടെ സ്വർഗത്തിലേക്ക് എത്തുവാൻ, ആത്മാക്കളെ നേടിക്കൊണ്ട് നമ്മുടെ ആത്മാക്കളെയും അതിൻ്റെ വിശുദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും
പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് വിശുദ്ധ മിഖായിൽ മാലാഖയോടുള്ള ജപം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ ഭീകര പോരാട്ട സമയത്ത് ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിശാച് മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെമ്പാടും ചുറ്റിനടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയോ ചെയ്യണമേ. അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. ആമേൻ. ശ്രയതാരണ്യ